റോബിൻ ബസ് സർവീസിന് പിന്നിൽ അന്തർ സംസ്ഥാന ബസ് ലോബി എന്ന ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ. ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് നടന്നത്. സമാന്തര സർവീസുകൾ KSRTC സ്വകാര്യ ബസ്സുകളെ തകർക്കുമെന്നും ബിജു പ്രഭാകറിന്റെ വാട്സപ്പ് സന്ദേശം. ചന്തു ചന്ദ്രശേഖർ നൽകും കൂടുതൽ വിവരങ്ങൾ. ചന്തു, നിയമ പോരാട്ടത്തിലേക്ക് വരെ എത്തിയതാണ് KSRTCയും റോബിൻ ബസ്സുമായുള്ള ഈ പോരാട്ടം. എന്നാലും ഇപ്പോൾ ബിജു പ്രഭാകർ കൂടി ആരോപണങ്ങളുമായി നേരിട്ടെത്തിയിരിക്കുന്നു. അനു, പ്രധാനമായും ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ ഉദ്യോഗസ്ഥർക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് അവരെ പിന്തുണച്ചുകൊണ്ട് ഒരു മെസ്സേജ്, റോബിൻ ബസ്സിനെതിരായ നടപടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ തരത്തിൽ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ലെറ്റ് മീ അപ്രീഷിയേറ്റ് ദ ബോൾഡ് ആക്ഷൻ ഓഫ് അവർ ഓഫീസേഴ്സ്. നമ്മുടെ ഈ റോബിൻ ബസ്സിനെതിരായ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രയത്ന അവരുടെ ഈ ബോൾഡായിട്ടുള്ള പ്രവർത്തിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ഒരു മെസ്സേജിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് ഈ സമാന്തര സർവീസുകൾ റോബിൻ ബസ് പ്രധാനമായും നടത്തിയ സർവീസ് എന്ന് പറയുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്, ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്. കൂടാതെ ഈ റോബിൻ ബസ് അതായത് സമാന്തര സർവീസുകൾ KSRTCയെയും സ്വകാര്യ സർവീസുകളെയും തകർക്കും. കൂടാതെ KSRTCയുടെ 29,000 ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ തൊഴിൽ അനിശ്ചിതത്വത്തിലാക്കും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പ്രധാനമായും ഈ സമാന്തര സർവീസുകൾ അനുവദിച്ചു കൂടാ എന്ന, അതായത് ഈ അനധികൃതമായ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സമാന്തര സർവീസുകൾ അനുവദിച്ചു കൂടാ എന്ന തരത്തിലാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നതിൽ. അന്തർ സംസ്ഥാന ബസ് ലോബിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നും ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഈ ബസ്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് വിദേശ കപ്പലുകൾ നമ്മുടെ സമുദ്രത്തിനുള്ളിൽ വന്ന് ഇവിടെ നിന്നും ചെറു ബോട്ടുകൾ നോക്കി നിൽക്കെ മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലാണ് ഈ ഒരു റോബിൻ ബസിന്റെ സർവീസ് എന്ന ഒരു ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്ക്, റോബിൻ ബസിനെതിരെ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നതായും ഈ വാട്സപ്പ് സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അനു ശരി ചന്ദ്ര.